നമസ്കാരം. നമ്മൾക്കറിയാം, ഇന്ന് മുസ്ലിം ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട്, അവരുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള SDPI, ഇവർക്ക് കാട്ടുപോത്തിന് വെടികൊണ്ട പോലെ, അതല്ലെങ്കിൽ പന്നിക്കൂട്ടത്തിന് വെടികൊണ്ട പോലെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ, സംസ്ഥാന നേതാക്കന്മാരൊക്കെ റൌഫ് എന്ന് പറയുന്ന ഒരുത്തനൊക്കെ ഉണ്ട്, ചാനലിലൊക്കെ പോയിരുന്നിട്ട് വായി തോന്നി വിളിച്ചു പറയുക, ചാനൽ ചർച്ചയിൽ ഒപ്പം വന്നിരിക്കുന്ന മറ്റാളുകളെയൊക്കെ പച്ചയ്ക്ക് ഭീഷണിപ്പെടുത്തുക, പരിഹസിക്കുക, കൊല്ലുമെന്ന് ഉള്ള അർത്ഥത്തിൽ പോലും സംസാരിക്കുക ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നുകൊണ്ട്, അത്തരത്തിലുള്ള റൌഫ് ഇവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തടക്കം 15 സംസ്ഥാനങ്ങളിലാണ് NIA റെയ്ഡ് നടത്തിയതും ഈ പന്നിക്കൂട്ടങ്ങളെ, ഈ രാജ്യദ്രോഹികളെ, മുസ്ലിം ഭീകരന്മാരെ കൂട്ടത്തോടെ പിടിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് എത്തിച്ചതും. പക്ഷേ കേരളം എന്ന് പറയുന്ന അവരുടെ പ്രധാന ഹബ്ബായി മാറിയിട്ടുള്ള, യൂണിവേഴ്സിറ്റിയായി മാറിയിട്ടുള്ള ഈ ഇസ്ലാമിക കേന്ദ്രത്തിൽ മാത്രമാണ് ഇവർ ഹർത്താൽ പ്രഖ്യാപിച്ചതും. ആ ഹർത്താലിൽ കൃത്യമായിട്ടും പിണറായി വിജയന്റെ പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് തന്നെ ഇവിടെ പൂണ്ട് വിളയാടുകയും ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ തന്നെ ഇന്നിപ്പോൾ പിണറായി വിജയൻ അവർക്കെതിരെ നടപടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി, അവർ ഹൈജാക്ക് ചെയ്ത രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഭരണവർഗത്തെയൊക്കെ എന്നതും നമ്മൾക്കറിയാം. അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഇവർ ഈ കാട്ടുപോത്തിന് വെടിയുണ്ട കൊണ്ട പോലെ, അതല്ലെങ്കിൽ പന്നിക്കൂട്ടങ്ങൾക്ക് വെടിയുണ്ട കൊണ്ട പോലെ ഓടിപ്പാഞ്ഞ് ഇവിടെ മറ്റൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അതിനുവേണ്ടി അവർ എന്ത് പുതിയ ഉപായവും സ്വീകരിക്കും എന്നുള്ളത് നമ്മൾക്കറിയാം. അത് സാധാരണഗതിയിൽ ഇവർ ചെയ്യാറ് ഏതെങ്കിലും നിഷ്ഠൂരമായിട്ടുള്ള അരും കൊല നടത്തിക്കൊണ്ടാണ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാറ് എന്നറിയാം. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ പുതിയൊരു കൊല കൂടി നടത്തി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇവർക്ക് വലിയ തിരിച്ചടി ആവും എന്നുള്ളത് കൊണ്ട് കൊലപാതക ശ്രമമോ അരും കൊലകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടും മറ്റു മാർഗങ്ങളാണ് താൽക്കാലികമായി ഇവർ തേടിയിട്ടുള്ളത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായിട്ട് ഇവർ നടത്തുന്ന വ്യാജ വാർത്ത ചമയ്ക്കൽ എന്നതാണ് പ്രധാന ഒരു തക്കിയ. ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തക്കിയാണ് ഇന്ന് നടപ്പിലാക്കിയിരിക്കുന്നത്. ആ തക്കിയയ്ക്ക് ആദ്യ ഇരയായി തീർന്നിരിക്കുന്നത് കാസ എന്ന് പറയുന്ന വിവിധ ക്രൈസ്തവ സംഘടനകളുടെ ആ ഒരുമിച്ച ഒരു സംഘടന, അതല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം, ആ ഒരു സംഘടനയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ വ്യാജ വാർത്തയുമായി പോപ്പുലർ ഫ്രണ്ട് SDPI ചായവുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഇവരുമായി ചായവുള്ള 1-2 ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പറയുകയാണ്, കാസ എന്ന് പറയുന്ന ആ ഒരു സംഘടന പിളർന്നിരിക്കുന്നു. അതിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെവിൻ പീറ്റർ എന്ന് പറയുന്ന ആ മാന്യ വ്യക്തിയെ കാസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് വ്യാജ വാർത്ത പടച്ചുവിട്ടിരിക്കുന്നത്. അതിന് അവർ PC ജോർജ് എന്ന് പറയുന്ന പൂഞ്ഞാർ MLA ആയിരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളേക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് പച്ച നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതിപ്പോൾ ഫേക്ക് വാർത്തകൾ സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ഇവിടെ ഫേക്ക് വാർത്തകൾ സൃഷ്ടിച്ചിട്ടായാലും വേണ്ടില്ല, താൽക്കാലികമായെങ്കിലും ഇന്നിപ്പോൾ 8 പൊട്ടിയ കണ്ടമഴി ഓടപ്പെടേണ്ട, നാറി നാണം കെട്ട ഈ ഭീകരവർഗത്തിനെതിരെയുള്ള വാർത്തകൾ, അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുക എന്നത് തന്നെയാണ്. അതെന്തായാലും ഇന്ന് കൃത്യമായിട്ട് രാജ്യസ്നേഹികളായിട്ടുള്ള, ഇന്ന് നമ്മുടെ നാട്, നമ്മുടെ ഈ പെറ്റ നാടിന്റെ അവസ്ഥ എവിടേക്ക് പോകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ദേശസ്നേഹിയെയും അത് ബാധിക്കില്ല എന്ന് നമ്മൾക്കറിയാം. എന്നിരുന്നാലും കാസ എന്ന് പറയുന്ന കൃത്യമായിട്ടും അച്ചടക്കത്തോടെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന, സാമൂഹ്യ വിഷയങ്ങളിൽ ഏർപ്പെടുന്ന, അതിലേറെ ഈ SDPI പോപ്പുലർ ഫ്രണ്ട് മതഭീകര സംഘടനകൾക്കെതിരെ പച്ചയ്ക്ക് നിലപാടെടുക്കുന്ന, ഇനി വേണ്ട മട്ടാഞ്ചേരി മാഫിയ അടക്കമുള്ള സിനിമാ മാഫിയ, സുഡാപ്പി മാഫിയ, അവർക്കെതിരെ നടപടിയെടുക്കുന്ന, പച്ചയ്ക്ക് ലവ് ജിഹാദിനെതിരെയൊക്കെ നിലകൊണ്ടുകൊണ്ട് അതിന്റെ അമരത്തിരിക്കുന്ന കെവിൻ പീറ്റർ എന്ന് പറയുന്ന ആ മാന്യ വ്യക്തിയെ പോലും അപമാനിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അതിനെതിരെ കൃത്യമായിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് അവബോധം നൽകേണ്ടതുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെവിൻ പീറ്റർ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത്, നമ്മുടെ സഹോദരൻ, കാസയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണം കൃത്യമായിട്ട് നിങ്ങളും ഒന്ന് കേട്ടു നോക്കൂ. നമസ്കാരം. ഞാനും ഇന്ന് വൈകുന്നേരം ഒരാൾ ഈ വാർത്തയുടെ ലിങ്ക് എനിക്ക് അയച്ചു തരുമ്പോഴാണ് ഞാനും ഇത് കാണുന്നത്. അതിന്റെ ഹെഡിങ്ങും ആദ്യത്തെ വാചകങ്ങളും ഒക്കെ വായിച്ചപ്പോൾ ഞാനും വല്ലാണ്ട് അത്ഭുതപ്പെട്ടു. PC ജോർജ് സാർ കാസയെക്കുറിച്ച് ഇങ്ങനെ പറയുമോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ തുടർന്ന് താഴേക്ക് വായിച്ചപ്പോൾ അതിൽ എന്തോ ഒരു പന്തികയുടെ ഫീൽ ചെയ്തു. ഉടൻ തന്നെ ഞാൻ PC ജോർജ് സാറിനെ നേരിട്ട് വിളിച്ചു. അപ്പോഴാണ് എനിക്കും സാറിനും കാര്യങ്ങൾ എന്താന്ന് മനസ്സിലായത്. കാരണം ഇന്നലെ ഒരാൾ PC ജോർജ് സാറിനെ ഫോണിൽ വിളിക്കുകയും കാസ 2 പിളർന്നു, അതിൽ നിന്ന് കെവിൻ പീറ്ററിനെ പുറത്താക്കി, ഇങ്ങനെ പിളർന്ന് പിളർന്ന് കേരള കോൺഗ്രസ് പോലെ ആയാൽ അത് ക്രിസ്ത്യാനികൾക്ക് കാസ ഗുണം ചെയ്യില്ലല്ലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിനെ തുടർന്ന് ഇന്ന് സമയം ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് പോർട്ടലിൻ്റെ ലേഖകൻ PC ജോർജ് സാറിനെ വിളിക്കുകയും സാറിനോട് ഈ കാസ 2 പിളർന്നതിനെ കുറിച്ചുള്ള വിഷയങ്ങൾ ചോദിക്കുകയും സാറിൻ്റെ പരാമർശങ്ങൾ
വളച്ചൊടിച്ചുകൊണ്ട് കാസ ക്രിസ്ത്യാനികൾക്ക് ഗുണം ചെയ്യില്ല പി സി ജോർജ് എന്ന തലക്കെട്ടോടുകൂടി വാർത്ത പുറത്തേക്ക് വിടുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇവരാകെ എൻ ഐ എയുടെ റെയ്ഡും ഇ ഡിയുടെ റെയ്ഡൊക്കെ തുടർന്ന് അടിപതറി നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ വിഷയങ്ങളിൽ നിന്ന് ഒന്ന് ജനശ്രദ്ധ തിരിക്കണം. അതിനാണ് ഇപ്പോൾ കുമാരി ലൂസിയെ കൊണ്ട് ഒരു സത്യാഗ്രഹം തുടങ്ങിക്കാൻ പോകുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് ചാനൽ ചർച്ച മാറിക്കോളും. കാരണം കത്തോലിക്ക സഭയ്ക്കും കത്തോലിക്ക വിശ്വാസങ്ങൾക്കും എതിരെയുള്ള എന്തൊരു വിഷയത്തിനും മാധ്യമങ്ങൾക്ക് നല്ല മാർക്കറ്റാണ്. അപ്പോ ഇത്തരത്തിൽ ഒരു പലവിധ ന്യൂസുകൾ ഉണ്ടാക്കിക്കൊണ്ട് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുക എന്നുള്ള തുടാപ്പികളുടെയും അതിലൂടെ നേട്ടം കൊയ്യാനായിട്ട് ഇരിക്കുന്ന ചില ആളുകളുടെയും ലക്ഷ്യമാണ് ഇത്തരത്തിലെ ന്യൂസുകൾ. കാരണം കാസെ ഇവർ വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. ഇവരുടെ ക്രിസ്ത്യൻ സമുദായത്തിലേക്കും സാമുദായിക വിഷയങ്ങളിലേക്കും ഓരോ സഭകളിലേക്കുമുള്ള ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കടന്നുകയറ്റത്തെ കാസ തുറന്ന് എതിർക്കാറുണ്ട്. എതിർക്കുന്നത് എതിർ ചേരിയിൽ നിൽക്കുന്നത് ഞങ്ങൾ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന നമ്മളുടെ പിതാക്കന്മാരായാൽ പോലും ഞങ്ങൾ അഭിപ്രായം തുറന്നു പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പഴയതുപോലെ ഇനി ക്രിസ്ത്യാനികൾക്കിടയിലുള്ള വിഷയങ്ങളിൽ സഹായിക്കാൻ എന്നോണം ഈ തീവ്ര ചിന്താഗതിയുള്ള സുഡാപ്പികൾക്ക് കടന്നു കയറാൻ സാധിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി കഴിയും. കാരണം ഏറ്റവും അവസാനം വിഴിഞ്ഞം തുറമുഖ സമരത്തിൽ ഇവരെ പങ്കെടുപ്പിച്ചതിനെ, ഈ പോപ്പുലർ ഫ്രണ്ടിനെയും അവരുടെ രാഷ്ട്രീയകാര്യ സംഘടനയായ എസ് ടി പിയെയും പങ്കെടുപ്പിച്ചതിനെ ഞങ്ങൾ തുറന്ന് എതിർത്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഞങ്ങളുടെ ക്രിസ്ത്യൻ വിശ്വാസികളും വൈദികരിൽ ചിലരൊക്കെ ഞങ്ങൾക്കെതിരെ രംഗത്ത് വന്നുവെങ്കിലും ഒന്നര ആഴ്ച കൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് അവർക്ക് എല്ലാവർക്കും ബോധ്യമായി. ആ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരെ ഉൾപ്പെടെ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റത്തിന്. അപ്പോൾ ഇത്തരം രാജ്യദ്രോഹ സംഘടനകളെ ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് ഇനി കയറാൻ ഒരു തരത്തിലും കാസ ഉള്ളപ്പോൾ അനുവദിക്കില്ല എന്ന് അവർക്കൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കാസയുടെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആ ഒരു സ്വീകാര്യത ഇടിച്ചു താഴ്ത്തുക, തെറ്റിദ്ധാരണ ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഇത്തരത്തിലൊരു വാർത്ത ക്രിയേറ്റ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പ്രിയപ്പെട്ട സുഡാപ്പികളെ, അല്ലായെങ്കിൽ ഇതിൽ നിന്നും നേട്ടം കൊയ്യാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല. എന്തായാലും എൻ ഐ എ തുടങ്ങിയിട്ടേ ഉള്ളൂ, കലാശക്കൊട്ട് ആയിട്ടില്ല. അതിനുള്ളിൽ പല ആൾക്കാരെയും ഇവിടുന്ന് പൊക്കാനുണ്ട്. അത് കേവലം തീവ്രവാദ പ്രവർത്തനം മാത്രമല്ല, വിദേശ ഫണ്ട് സ്വീകരിച്ച സുഡാപ്പികളെ മാത്രമല്ല, സുഡാപ്പികൾ സ്വീകരിച്ച വിദേശ ഫണ്ട് ആർക്കൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടോ അവരൊക്കെയും പിടികൂടപ്പെടും. അപ്പോൾ അതൊക്കെ ഇനി കേരളം കാണാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും ഇത്തരം വാർത്തകൾ പല സ്ഥലത്തു നിന്നും പല രീതിയിൽ ഉണ്ടാവും. കാരണം എങ്ങനെയും തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള വാർത്തകളിൽ നിന്നും അവരുടെ റെയ്ഡുകളെ കുറിച്ചുള്ള വാർത്തകളിൽ നിന്നുമൊക്കെ ജനശ്രദ്ധ തിരിച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് അവരുടെ ഇതിനെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലെ വാർത്തകൾ കൊണ്ട് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും വന്നുകൊണ്ടെന്നും ആരൊക്കെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും കാസ എന്ന സംഘടന ഒറ്റക്കെട്ടാണ്, അത് ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഇതുവരെ തുടർന്നു വന്ന അതേ നിലപാടുകളും അതേ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഞാൻ നിങ്ങളെ എല്ലാവരും അറിയിക്കുകയാണ്. താങ്ക് യു. കേട്ടല്ലോ, ഇതാണ് ഈ വിഷയത്തിൽ പച്ച നുണകൾ പടച്ചുകൊണ്ട് മാമാ മാധ്യമങ്ങളുടെ, മാമാ ഓൺലൈൻ മാധ്യമങ്ങളുടെ സഹായത്തോടെ ഇന്ന് പോപ്പുലർ ഫ്രണ്ട്, എസ് ഡി പി ഐ, കൊടും മുസ്ലിം ഭീകരവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം അറിയേണ്ടതുണ്ട്, അതിന്റെ യാഥാർത്ഥ്യം എല്ലായിടത്തേക്കും എത്തിക്കേണ്ടതുണ്ട് എന്നിവിടെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ആ ഒരു സംഘടന നിലനിൽക്കേണ്ടത് നമ്മുടെ ഓരോ സ്വാഭിമാനി ഹൈന്ദവന്റെയും ഇവന്റെയൊക്കെ കിതാബിലുള്ള കാഫിറിൽ പെട്ടിരിക്കുന്ന ക്രൈസ്തവന്റെയും വലിയൊരു ആവശ്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാനാവില്ല. മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.